മുംബൈയിൽ നടന്ന ജാഗരൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നായക നടനുള്ള പുരസ്കാരം നേടിയ പി പി ജയരാജിന് കോഴിക്കോടിന്റെ ആദരം. മൂവി ചേംബർ ഓഫ് മലബാർ, മെയിൻ ഫ്രെയിം, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് മലബാർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ആദരവ് പരിപാടി സംഘടിപ്പിച്ചത്. ജോയ് മാത്യു ഉപഹാര സമർപ്പണം നടത്തി. അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ജില്ലാ പ്രസിഡന്റ് സനുവസ് പിള്ള, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് മലബാർ പ്രതിനിധി സജീവൻ നാഗത്താമ്പള്ളി, ജയൻ ബിലാത്തികുളം, മുരളി ബേപ്പൂർ, എ രത്നാകരൻ, അപ്പുണ്ണിശശി, അനിൽ ബേബി, പ്രേംരാജ്, രാജീവ് മേനോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാലങ്ങളായി നമ്മളുടെ സൂര്യോദയത്തിലുള്ള അടുത്ത ചങ്ങാതിയൊക്കെ പറയാവുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 10-30 കൊല്ലം കേട്ടിട്ടുണ്ടാവും അല്ലേ? ജയരാജ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം അറിയുന്നത്. പിന്നെ നമ്മുടെ കൊടൂരിൻ്റെ സഹവർത്തിത്വത്തിൽ ഞാൻ ജയരാജ്, സുധാരേട്ടൻ ഒക്കെ ചേർന്ന് ചില മൈ നാടകങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവ് നാടകം പോലെയാണ് അത് ചെയ്തിരുന്നത്. അതിൽ ജയരാജൻ്റെ ഏറ്റവും പ്രശസ്തമായ നാടകമാണ് കോക്വ എന്നുള്ളതാണ്. ഇതിൽ സംഭാഷണങ്ങളില്ലാത്ത നാടകങ്ങളാണ്. അന്നത്തെ അത് വലിയ ചാലഞ്ച് ആയിരുന്നു. ഇന്നും ചാലഞ്ചാണ്. ഇന്നത്രയും ചാലഞ്ച് ഏറ്റെടുക്കുന്ന ആൾക്കാരെ ഞാൻ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. മൈം നാടകത്തിൻ്റെ ആദ്യ രൂപം കുളൂരിന് പിന്നെ ഐഡിയക്കൊന്നും യാതൊരു ക്ഷാമമില്ല. രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം നാടകമാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തും നാടകം ഏൽപ്പിക്കാൻ പോയിരുന്നു. നമ്മൾ കേരളത്തിൽ പല സ്ഥലത്ത്, തൃശ്ശൂർ, പിന്നെ കണ്ണൂർ, പഴശ്ശിരാജ കോളേജ്, അങ്ങനെ അല്ലേ കുറേ സ്ഥലങ്ങളിൽ അതൊക്കെ ഓർമ്മിക്കേണ്ട പുസ്തകം ഉണ്ടാവും. അങ്ങനെ ജയരാജ് പിന്നെ ഞാൻ എഴുതിയ ഒരു നാടകത്തിൽ രത്നാകരൻ സംവിധാനം ചെയ്ത മധ്യതിരുമേണി ജനനിയല്ലേ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചു ജയരാജ്.